ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡ് ഐറ്റവുമായിട്ടാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ജങ്ക് ഫുഡിനോടാണ്. അപ്പോൾ നമ്മളത് ഔട്ട്സൈഡിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കുട്ടികളുടെ ആരോഗ്യത്തിന് പ്രശ്നമാണ്. അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പിസയാണ്. ചിക്കൻ പിസ നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന് ഓവനിൽ ഉണ്ടാക്കാം, ഒന്ന് നമുക്ക് ഫ്രൈ പാനിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ രണ്ട് രീതി ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യം പിസക്ക് വേണ്ട മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനാദ്യം ചെയ്യേണ്ടത് ഒരു ബൗളിൽ ഇച്ചിരി വെള്ളം എടുത്ത്, അത് ഇളം ചൂടുവെള്ളമാണോ ഏറ്റവും നല്ലത്, ഇളം ചൂടുവെള്ളം എടുത്ത് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായി മെൽട്ട് ചെയ്തെടുക്കുക. മെൽട്ട് ചെയ്തതിന് ശേഷം അതിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 1-15 മിനിറ്റ്സ് അടച്ചു വയ്ക്കുക. നമുക്ക് പിസയ്ക്ക് വേണ്ട മാവ് തയ്യാറാക്കാം. അതിനൊരു ബൗൾ എടുത്ത് അതിലോട്ട് 2 കപ്പ് മൈദയും 1/4 കപ്പ് ഒലിവ് ഓയിലും 1/4 കപ്പ് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റ് 50 മിനിറ്റ്സിന് ശേഷം ഇതുപോലെ ഇരിക്കും. ഇതും കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ചെറു ചൂടുപാലും കൂടി ഒഴിച്ച് നന്നായി ചപ്പാത്തി മാവിൻ്റെ കടി ഇത്തിരി ലൂസുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് കുഴച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് അല്പം ഒലിവ് ഓയിലും തേച്ച് ഇതുപോലെ റൗണ്ട് രീതിയിലാക്കി അടച്ചു വയ്ക്കുക. 1 അവറ് അടച്ചു വയ്ക്കണം. നമുക്കിനി അതിനുശേഷം നോക്കാം. ഇനി നമുക്ക് പിസയ്ക്ക് വേണ്ട സോസ് തയ്യാറാക്കാം. 2 തക്കാളി എടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വയ്ക്കുക. അതിനുശേഷം ഇച്ചിടെ ജാറിലേക്ക് 1/6 വെളുത്തുള്ളി പിന്നെ തക്കാളിയും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അതിനുശേഷം 1 പാത്രം അടുപ്പത്ത് വെച്ച് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും 1 ഉള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് തിളച്ചതിന് ശേഷം അതിലോട്ട് 1/3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. പിസയ്ക്ക് വേണ്ട ടൊമാറ്റോ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം.
ചിക്കൻ നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം അതിലോട്ട് 2 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 teaspoon കുരുമുളക് പൊടി, 1/2 teaspoon ചിക്കൻ മസാല എന്നിവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് അതിലോട്ട് മസാല വെട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നോക്കാം. ഇത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നന്നായി കുഴച്ചെടുക്കുക. മൂടി കുഴച്ചതിന് ശേഷം ഇനി നമുക്കത് പരത്തിയെടുക്കാം. മാവ് കുറച്ച് വലിയ ഉരുളകളാക്കി എടുത്ത് ഇതുപോലെ പരത്തിയെടുക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇനി നമുക്ക് പിസയുടെ ട്രേയിലോട്ട് മാറ്റാം. അത് ആദ്യം പിസയുടെ ട്രേയിലേക്ക് അല്പം ഒലിവ് ഓയിൽ വെച്ച് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡും നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പരത്തി വെച്ചിരിക്കുന്ന മാവ് അതിലോട്ട് ഇട്ട് കൈ കൊണ്ട് നന്നായി പരത്തി കൊടുക്കുക. ഫോർക്കെടുത്ത് അത് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിലോട്ട് പിസയുടെ ടോപ്പിംഗ്സ് ചേർക്കാം. അതിനാവശ്യമായത് ഫ്രൈഡ് ചിക്കൻ, ടൊമാറ്റോ സോസ്, ഒലീവ്, ഒനിയൻ, ക്യാപ്സിക്കം, പിന്നെ ചീസ്. ഇനി നമുക്കത് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ടൊമാറ്റോ സോസ് അതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡും നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് അല്പം ചീസ് ഇട്ട് കൊടുക്കുക. ചീസ് ഇട്ടതിന് ശേഷം ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് ഒലീവ് ചേർത്ത് കൊടുക്കാം. ഒലീവ് ചേർത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലോട്ട് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലോട്ട് നന്നായി ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഓവനിലോട്ട് വെക്കാം. ഞാൻ ഓവൻ 150°C 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതാണ്. അതിലോട്ട് വെച്ച് ഒരു 50 മിനിറ്റ്സ് ടൈം വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പാനിൽ എങ്ങനെ പിസ തയ്യാറാക്കുന്നത് നോക്കാം. ഒരു പാൻ എടുത്ത് അതിലോട്ട് ഒലീവ് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാവ് എടുത്ത് പരത്തി കൊടുക്കുക. ബാക്കി എല്ലാ പ്രൊസീജിയറും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തു കൊടുക്കുക.
സെറ്റ് ചെയ്തതിന് ശേഷം ഗ്യാസിൽ വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ്സ് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കത് ഓവനിലത് ഓപ്പൺ ചെയ്ത് നോക്കാം. ചീസൊക്കെ നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പീസ റെഡിയായി. ഇനി നമുക്കത് കട്ട് ചെയ്ത് നോക്കാം. ഫ്രൈ പാനിൽ വെച്ചത് നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റി കട്ട് ചെയ്യാം. ടേസ്റ്റി ആയിട്ടുള്ള പിസയാണ്. നിങ്ങൾ എന്തായാലും കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ ബൈ, താങ്ക് യു.